റോയൽ വെഡിംഗ് സെന്റർ ഒറ്റപ്പാലം, നല്ലത് നൽകാം, നല്ലത് കേൾക്കാം. ഷൊർണൂർ മുണ്ടമുക അയ്യപ്പൻകാവ് പരിസരത്ത് തെരുവുനായ്ക്കളുടെ ശല്യത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധം. മുണ്ടമുക അയ്യപ്പൻകാവ് ക്ഷേത്രത്തിലേക്ക് വരാൻ കഴിയുന്നില്ല എന്നതുൾപ്പെടെയുള്ള പരാതിയാണ് നാട്ടുകാർക്കുള്ളത്. ക്ഷേത്രത്തിലേക്ക് വരുന്നവരെയും പ്രഭാത സവാരിക്ക് ഇറങ്ങുന്നവരെയുമെല്ലാം തെരുവുനായ്ക്കൾ ആക്രമിക്കുന്നുണ്ട്. ശാന്തിക്കാരൻ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ തെരുവുനായ കുറുകെ ചാടി വാഹനത്തിൽ നിന്ന് വീണ് പരിക്കേറ്റിരുന്നു. മറ്റൊരാളുടെ വാഹനത്തിന്റെ സീറ്റ് നശിപ്പിച്ച പ്രശ്നവുമുണ്ടായി. നടക്കാനിറങ്ങുന്നവരെ ആക്രമിക്കുന്നത് കാരണം ഈ പ്രദേശത്തേക്ക് വരാനാവുന്നില്ലെന്നുമാണ് നാട്ടുകാരുടെ പരാതി. എന്റെ കഴിഞ്ഞ ദിവസം ലേറ്റസ്റ്റ് ഇപ്പൊ വന്ന അനുഭവം, എന്റെ സീറ്റ് മുഴുവൻ തട്ടിപ്പറിച്ചു, കംപ്ലീറ്റ് നശിപ്പിച്ചു. അതിന്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ചെരുപ്പുകൾ എപ്പോ വന്നാലും ഇപ്പൊ ചെരുപ്പിടാറില്ല, അതാ സ്ഥിതി. ചെരുപ്പ് എടുത്തുകൊണ്ടും പിന്നെ ദുർഗന്ധം വല്ലാണ്ടുണ്ട്. ഏഴര മണി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ, അമ്പലം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നായ്ക്കൾ പിന്നാലെ വരും. അപ്പം ടൂ വീലറിലാണ് വരിക പേടിച്ചിട്ടേ. അപ്പം ടൂ വീലർ മുമ്പിലേക്ക് നായ്ക്കൾ ചാടുക, അതുവരെ തികഞ്ഞു പോകും. അപ്പോഴാണ് ഞാൻ ഇതിൻ്റെ അധികാരികളെ എല്ലാവരും കൂടി മീറ്റിംഗ് കൂടാതെ തീരുമാനിച്ചു. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം എത്രയും ആരെങ്കിലും എല്ലാം കൂടി കാണണം. സമീപത്ത് തെരുവ് നായ്ക്കളെ ഉൾപ്പെടെ വളർത്തുന്ന വീട്ടിൽ നിന്നുള്ള നായ്ക്കളാണ് അക്രമികളെന്നുള്ള പരാതിയും നാട്ടുകാർക്കുണ്ട്. ഇവിടെ നിന്നും രൂക്ഷമായ ദുർഗന്ധം ഉയരുന്നതിനാൽ ഭക്ഷണം കഴിക്കാൻ പോലും ആകാത്ത അവസ്ഥയുണ്ടെന്നുള്ളതും ആക്ഷേപമാണ്. അപ്പോൾ അയാൾ പറയുന്നത് വെച്ചാൽ മുനിസിപ്പാലിറ്റി ഇതൊന്നും ചെയ്യുന്നില്ല, അത് കാരണമാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ഉള്ളിൽ പിടിപാടുകളാണ് മറ്റേ അങ്ങനെയൊക്കെയാണ്. ഒരു വളരെ ധിക്കാരപരമായ സംസാരമാണ് ആളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യം എന്താ വെച്ചാൽ ഇവിടെ ഈ ഇത് ഇവിടെ നിന്ന് മാറ്റണം. കാരണം ഇവിടെ ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് ആൾക്കാർക്ക് വരുന്നത്. കുട്ടികളുടെ പിന്നാലെ ഓടുക, അതുപോലെ അമ്പലത്തിലേക്ക് വരുന്ന ആൾക്കാർക്ക് കടിക്കുക, പിന്നെന്താ വെച്ചാൽ ഈ മറ്റേ ഭയങ്കര അസഹനീയമായ ദുർഗന്ധമാണ്. അമ്പലത്തിൻ്റെ ഉള്ളിലേക്കാലും ശരി, പരിസര പ്രദേശങ്ങൾക്കായാലും ശരി, ആൾക്കാർക്ക് എടുക്കാൻ പറ്റാത്ത ഇത്. ഇപ്പോൾ ഞങ്ങളുടെ അമ്പലത്തിൻ്റെ ഹോളിൽ മറ്റേ കല്യാണം കാര്യങ്ങളും അതേപോലെ മറ്റ് പല വിശേഷങ്ങൾക്കും അന്നദാനം കാര്യങ്ങളും നടക്കുന്നതാണ്. ഇത് വന്നിട്ട് ആൾക്കാർക്ക് കഴിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ ഇപ്പോൾ സംജാതമായിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് നഗരസഭാ അധ്യക്ഷൻ എം കെ ജയപ്രകാശിൻ്റെയും സ്ഥിരം സമിതി അധ്യക്ഷ പി ജുഷയുടെയും നേതൃത്വത്തിൽ ക്ഷേത്രത്തിന് സമീപത്ത് നാട്ടുകാർ പ്രതിഷേധ യോഗം ചേർന്നു. അടുത്ത ദിവസം തന്നെ തെരുവ് നായ്ക്കളുടെ പ്രശ്നത്തിൽ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകാനാണ് ഇവരുടെ തീരുമാനം. അതിന് പരിസരത്തോട് അനുബന്ധിച്ചുള്ള ഒരു വീട്ടിൽ നായ വളർത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധിയായി പരാതികൾ നമുക്ക് തുടർച്ചയായി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ പരിസരവാസികൾ ഇന്ന് എല്ലാവരും ചേർന്നുകൊണ്ട് ആ വീട്ടിൽ പോയി ആളെ കണ്ട് നേരിട്ട് സംസാരിക്കുകയും അത് ഞങ്ങളോട് വളരെ നിഷേധാത്മകമായ രീതിയിലാണ് ഞങ്ങളോട് സംസാരിക്കുകയുണ്ടായത്. ഞങ്ങൾ നായ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട് പരിസരവാസികൾക്കുള്ള ബുദ്ധിമുട്ടാണ് അവിടെ അറിയിച്ചത്. വളരെയധികം ഈ പരിസരത്തേക്ക് വരുന്ന ആളുകൾക്ക് വളരെ വണ്ടിയിൽ വരുവാനോ അല്ലെങ്കിൽ ആ പരിസരക്ക് അമ്പലത്തിലേക്ക് ഒന്ന് വരുവാനുള്ള സാഹചര്യമോ ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് വരികയാണ്. വളരെയധികം വണ്ടിയുടെ പുറകിൽ ഓടിയിട്ടും ആളുകൾ വണ്ടിയിൽ നിന്ന് വീണ് പോകുന്ന ഒരവസ്ഥയും അതുപോലെ തന്നെ അവർക്ക് ഈ പരിസരത്ത് താമസിക്കുന്ന ആളുകൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ആള് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന എന്താണെങ്കിലും ചെയ്തോളൂ, ഞാൻ ഇവിടുന്ന് എന്തായാലും മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള ഒരു രീതിയിലാണ് നാട്ടിലെ ജനങ്ങളോട് സംസാരിച്ചത്. ഞങ്ങൾക്ക് നാട്ടിലെ ജനങ്ങളുടെ ഒരു ജനപ്രതിനിധി എന്ന നിലയിലും ഞങ്ങൾ ഈ നാട്ടിലെ നാട്ടുകാർ എന്ന നിലയിലും ഞങ്ങൾക്ക് ഈ ജനങ്ങളോടുള്ള ഒരു പ്രതിബദ്ധത ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് തുടർ നടപടികളിലേക്ക് നീങ്ങുമെന്നുള്ളതാണ് അറിയിക്കാനുള്ളത്. അതേസമയം വീട്ടിൽ വളർത്തുന്ന നായ്ക്കൾ പുറത്താരെയും ആക്രമിക്കാറില്ലെന്നും ദുർഗന്ധത്തിന്റെ പ്രശ്നം ആരും പരാതി ഉന്നയിച്ചിട്ടില്ലെന്നും നായ്ക്കളെ വളർത്തുന്ന വീട്ടുകാർ പറഞ്ഞു. ടിവി, ഫ്രിഡ്ജ്, എസി, വാഷിംഗ് മെഷീൻ മുതലായവ ഇപ്പോൾ ഒരു രൂപയ്ക്ക് സ്വന്തമാക്കാം, അതും പലിശരഹിത തവണ വ്യവസ്ഥയിൽ. മെൽകോ, ഡ്രീം ടു റിയാലിറ്റി, ബിഗ്ഗസ്റ്റ് ഇലക്ട്രിക്കൽ ഗ്രൂപ്പ്.